നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറാനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പഠിച്ച പണി പതിനെട്ടും പുറത്തെടുത്തിരുന്നു അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും പ്രഖ്യാപിക്കുക എന്ന തന്ത്രം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി ഉപയോഗിച്ചു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കും ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കും എന്നിവരെ പ്രചാരണം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ വിചാരിച്ച വിജയം കോൺഗ്രസിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല മൂന്നാം തവണയും തുടർച്ചയായി മോദി സർക്കാർ തന്നെ അധികാരത്തിലേറുകയും ചെയ്തു ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായി പാർട്ടി ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് ചെലവഴിച്ചത് എഴുപത് ലക്ഷം വീതമാണ് ഓരോ മണ്ഡലത്തിനുമായി പാർട്ടി രാഹുൽ ഗാന്ധിക്ക് ചെലവിട്ടത് ായബറയിലെ വയനാട് മണ്ഡലങ്ങൾക്കായാണ് വൻ തുക ചെലവഴിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിക്കല്ല പാർട്ടി ഫണ്ടിൽ നിന്നും ഏറ്റവും തുക ലഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ് എൺപത്തിയേഴ് ലക്ഷം രൂപ കിട്ടിയ ഹിമാചൽ പ്രദേശിലെ മണ്ഡി സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗ് കങ്കണ രണാവത്തിനോട് തോറ്റു അതേസമയം അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ ബിരുദൂർ നഗറിൽ മാണിക്കം ടാഗൂർ ഗുൽബർഗയിൽ രാധാകൃഷ്ണ അനന്ത്പൂർ സാഹിബർ വിജയ് സിംഗ്ല എന്നിവർക്കും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനും മത്സരിക്കാൻ എഴുപത് ലക്ഷം രൂപ വീതം ലഭിച്ചു മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മയ്ക്ക് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയും ദിഗ്വിജയ് സിംഗിന് അൻപത് ലക്ഷം രൂപയും കിട്ടിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഇരുവരും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലാണ് പാർട്ടി വിജയിച്ചത് ഇതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും കൂടുതൽ പണം നൽകിയത് മുകേഷ് എം എൽ എക്ക് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു ഏഴ് തവണകളിലായി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് മുകേഷിന് വേണ്ടി പാർട്ടി ചെലവഴിച്ചത് മുപ്പത്തി ഒൻപത് ലക്ഷം ലഭിച്ച ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി ജോയിയാണ് രണ്ടാമത് അഞ്ചു ലക്ഷം രൂപ മാത്രം ലഭിച്ച ചാലക്കുടി സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ സി രവീന്ദ്രനാഥിനാണ് ഏറ്റവും കുറവ് പണം പാർട്ടി അനുവദിച്ചത് കോട്ടയം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനു വേണ്ടി കേരള കോൺഗ്രസ് എഴുപത്തിയാറ് ദശാംശം ഏഴേ നാല് ലക്ഷം രൂപയായിരുന്നു നൽകിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയും മണ്ഡലത്തിനു വേണ്ടിയും തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് വേണ്ടിയുമൊക്കെയാണ് പാർട്ടി ഇത്രയും അധികം തുക ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഈ കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി അഭിപ്രായങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്രയും അധികം തുക ചെലവാക്കണമോ എന്നതാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന ഒരു പ്രധാന ചോദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രചാരണത്തിന്റെയോ കോലാഹലങ്ങളുടെയോ ആവശ്യമില്ലെന്നും ലക്ഷങ്ങൾ അതിനെ ദൂർത്തടിക്കേണ്ട കാര്യമില്ലെന്നുമാണ് പൊതുജനം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റി അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ ചെലവഴിക്കുന്ന ഈ തുകയിൽ പകുതിയും പോകുന്നത് പല കീഴ്കളിലേക്കുമാണ് എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം